നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണത്തിൻ്റെ പ്രത്യേകത അറിയാലോ? എത്ര സ്നേഹമുള്ളവരാണെങ്കിലും എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും അടുത്തടുത്തിരിക്കാൻ പറ്റില്ല. എത്ര ദൂരം പാലിച്ചിരിക്കണം എന്നൊക്കെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തൽക്കാലം അടുത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ തന്നെ രവിയേട്ടനും അവൊക്കെ അടുത്തിരുന്നാൽ പല സംശയങ്ങളും ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഈ ഇരിപ്പിൽ അല്ല രവിയേട്ടാ, ഈ അവക്ക് അങ്ങനോട് രണ്ടാളോടും കൂടിയാണ്. ഈ കാലങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്ന ഒരു പൊതുയോഗമില്ലാത്തൊരു കാലം വൈകുന്നേരം പ്രസംഗിക്കാതെ എങ്ങനെയെങ്കിലും കഴിയണേ? അതൊരു നല്ല ചോദ്യമാണ്. വൈകുന്നേരമാകുമ്പം എവിടെയാണ് പ്രസംഗം എന്നുള്ള ബുക്ക് നോക്കും, അല്ലെങ്കിൽ നമ്മളറിയും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയും. ആ പ്രശ്നം ഇടക്കാലത്തില്ലായിരുന്നു. കോവിഡ് കോവിഡ് വന്നപ്പം പ്രസംഗത്തിൻ്റെ കാര്യം തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യേണ്ടിയുമില്ല. ഇപ്പോഴൊരു പുതിയ കാലത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ വരുന്നത് മുഴുവൻ അങ്ങനെയാണ്. എല്ലാം നമ്മൾ പോകുന്നത് ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെയാണ്. കാലത്തിൻ്റെ ഒരു മാറ്റേ, ഇങ്ങനൊരു അവസ്ഥ ആരും സങ്കല്പിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അബുക്കാക്ക് ഈ പിന്നെ മൈക്കില്ലാണ്ട് പറ്റില്ലല്ലോ, ഇലക്ട്രോണിക് മീഡിയ കൊണ്ടൊന്നും തൃപ്തിയാവുന്നതല്ല. എൻ്റെ അടുത്ത സ്നേഹിതന്മാർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അബു മരിച്ചാൽ മയ്യത്ത് കവറടക്കുമ്പോൾ കവറിലൊരു മൈക്ക് ഞങ്ങൾ കൊണ്ടുവെക്കും. ഈ അവക്കുണ്ടല്ലോ, സത്യത്തിൽ ഈ പ്രസംഗം കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെ ഔട്ടാകുമല്ല, രാഷ്ട്രീയത്തിൽ പിന്നെ വിചാരിച്ച ഉയരത്തിൽ എത്താതായി പോയാലോ പ്രസംഗം കൊണ്ട്. കാരണം കോൺഗ്രസ് ആണല്ലോ, ഗ്രൂപ്പ് യോഗം ഉണ്ടാവും, പാരവെക്കുന്ന ആലോചിക്കാനുണ്ടാവും, അങ്ങനെ പല പരിപാടി ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലായിരിക്കും മൂപ്പർക്ക് പൊതുവെ പ്രസംഗിക്കാം, മൂപ്പർ അങ്ങോട്ടാണ് കൂടുക. പക്ഷേ പ്രസംഗത്തിൻ്റെ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എമർജൻസി കാലത്ത് ഞാൻ ഓർക്കുകയാണ്, അന്ന് ഇത് പരിഹരിച്ചത് ഞാൻ മിക്കവാറും ബാത്റൂമിൽ പോയി ഒരു ചെറിയ പ്രസവം നടത്തും. അതാ പറ്റുന്ന സമയം. ഒരു ദിവസം പ്രസവിക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ എമർജൻസി അല്ലേ നിങ്ങളെ മുടി? അതെ, അതാണ് ഈ മുടി. അതിൻ്റെ കാര്യം ചിലപ്പോൾ അറിയോ? അറിയില്ലല്ലേ. എമർജൻസിയിൽ അവിടെ എൻ്റെ നാട്ടിൽ ഒരു പ്രഗത്ഭനായ എസ് ഐ ഉണ്ടായിരുന്നു, രാജൻ കേസിലെ പ്രതിയായിരുന്ന ആളാ, പുലിക്കോടൻ. അയാൾ ഈ പുതിയ എസ് ഐമാർ വന്നാൽ അവർ വന്നെന്ന് കാണിക്കാൻ ചില ഏർപ്പാടുകളുണ്ട്. അതിലൊരു ഏർപ്പാടാ അദ്ദേഹം എന്ന് പറഞ്ഞാൽ, അന്ന് ചെറുപ്പക്കാരൊക്കെ മുടി നീട്ടി വളർത്തും, ഹിപ്പി. അബു സാഹിബിന് ഓർമ്മയുണ്ടാവും, ഹിപ്പി. ഈ ഹിപ്പി ആയ ചെറുപ്പക്കാരെ നമ്മൾ വിളിച്ചു കൊണ്ടുപോകും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നേരെ വെട്ടും, അതോടെ അവൻ തലമുട്ടിയടിക്കേ മാറുകയുള്ളൂ. അപ്പോൾ നാട്ടിൽ മുഴുവൻ പുലി വന്ന് എന്നൊരു ചർച്ചയാണ്. ഞാൻ യൂത്തിൻ്റെ സെക്രട്ടറിയാണ്, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എതിരായിട്ട്. അതെ, നമ്മള് അന്ന് അടിയന്തരാവസ്ഥ അനുകൂലിച്ച പാർട്ടിയുടെ യൂത്താണ് ഞാൻ. പക്ഷേ അതെ, പക്ഷേ എനിക്ക് എങ്ങനെ പ്രതിഷേധിക്കുക, ഒരു വഴിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഇതിനൊരു കാര്യം ചെയ്യുക, സ്വയം നമുക്ക് പ്രതിഷേധിക്കുക. അങ്ങനെയാണ് മുടി നീട്ടി വളർത്തി. ഈ അബുക്കാക്കൊന്നും അടിയന്തരാവസ്ഥ പിന്നെ അങ്ങനത്തെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനത്തെ അടിയന്തരാവസ്ഥയുടെ കൃത്യം നടത്തിപ്പോരായിരുന്നില്ലേ? അതല്ല, നമ്മളെന്തായാലും കോൺഗ്രസിനെ ആക്റ്റീവായ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നില്ല, അന്ന് പഠിക്കുന്ന കാലമാണ്. അതെ, പിന്നെ ഫുട്ബോളല്ലേ നിങ്ങളെ രണ്ടാളെയും? ഫുട്ബോളാണ് ഇന്നിപ്പം. പിന്നെ മെസ്സി ഇപ്പം ബാഴ്സലോണ മാറുന്നു എന്ന് മെസ്സി പറഞ്ഞു. മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളർ ഒരു വിശ്വ ഫുട്ബോളറാണ്, ഒരു സംശയമൊന്നും വേണ്ട. അവൻ ഏതെങ്കിലും ഫൗൾ കിക്ക് കിട്ടിയാൽ ഗോളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഫൗൾ കിക്ക് മിക്കവാറും ഗോളായിട്ടുണ്ട്. കാരണം അത്ര ആസൂത്രണ മികവുള്ളൊരു കളിക്കാരനാണ് മെസ്സി. നിങ്ങൾ ഫുട്ബോളിൻ്റെ ചരിത്രം എഴുതിയെങ്കിലും? അത് ചരിത്രം എഴുതി മാത്രമല്ല, ഫുട്ബോളിൻ്റെ കമൻ്ററി പറഞ്ഞിട്ട്. ഞാൻ തിരുവനന്തപുരത്ത് ജി ബി രാജ ഫുട്ബോൾ നടക്കുമ്പം അവിടെ ഫൈനലിൻ്റെ കമൻ്ററി പറഞ്ഞിട്ടുണ്ട്. രവിയേട്ടന് ഫുട്ബോൾ കൊണ്ട് ഉണ്ടായതുപോലത്തെ ഒരു സൗഹൃദം അബുക്കാക്ക് ഉണ്ടായത് ശരിക്കും സിനിമ ഉണ്ടല്ലേ? സിനിമ കൊണ്ട് ധാരാളം സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സിനിമയിലെ അഭിനയിച്ചില്ലേ? അധികം ഒന്നൊരു 4-5 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഭരണകൂടം ഒന്ന്, ഭരണകൂടം പിന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, നയം വ്യക്തമാക്കുന്നു പിന്നെ കെ ടി സിൻ്റെ ഒരു ആദ്യകാല സിനിമ സംഗമം പിന്നെ വേറൊരു പടം കാരന്തൂർ സുനിലിൻ്റെ ഒരു പടത്തിൽ ഞാൻ പത്മപ്രിയ ആയിരുന്നു നായിക, ഞാൻ മുഖ്യമന്ത്രിയുടെ വേഷമായിരുന്നു. ശരി,
പിന്നെ സിനിമയുടെ പേര് ഞാൻ സിനിമയിലെ മുഖ്യമന്ത്രി ആയിക്കണേ മുഖ്യമന്ത്രി എം എൽ എ ആയിട്ടുണ്ട് സിനിമയിൽ. ആ അത് പറ അത് പറ ഞാൻ ആ സിനിമയിൽ അത് പറ്റും. ഈ ജീവിതത്തിൽ എം എൽ എ ആവത്തിൻ്റെ കഥ മുമ്പൊരു എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കോൺഗ്രസ്സിലെ. എന്താ വെച്ചാൽ പണ്ടൊക്കെ യൂത്ത് കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന കാലത്ത് അന്ന് സീറ്റ് വയ്ക്കുമ്പോൾ നേതാക്കന്മാരൊക്കെ പറയും അബു ചെറുതല്ലേ, സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ, ചെറുപ്പമല്ലേ. ഇപ്പം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു വയസ്സായില്ലേ. അങ്ങനെ ഒഴിവാക്കിയതാണ് അവസ്ഥ പറഞ്ഞത്. പ്രായമായി എന്ന് സത്യത്തിൽ എനിക്ക് തോന്നിയത് ആദ്യമായി തോന്നിയത് ഉമ്മ മരിച്ച് പിറ്റേന്നൊക്കെ എനിക്ക് പ്രായമായി തോന്നി. രണ്ടാമത് കോൺഗ്രസ്സിൽ എടുത്തു കിടന്ന പുരസംഘടന തുറന്നു പറഞ്ഞാൽ വയസ്സായി. അതായത് ഈ പ്രായമായി വീണ്ടും ഇതാണ്. രവിയേട്ടനും പിന്നെ സിനിമാകാരനോട്ടോ ദൈവത്തിന്റെ വാള്, ദൈവത്തിന്റെ വാള് ആശംസകളോട് അന്ന അന്ന ഓർമ്മയുണ്ടല്ലേ. പിന്നെ നിങ്ങള് പിന്നെ ജാനു ഭാര്യ ആയിട്ട് പടം പടം എടുത്തില്ല. പസീന അവര് പറഞ്ഞ് പസീന അല്ലേ, പസീന. പിന്നെ രണ്ട് ഡോക്യുമെൻ്ററി ചിത്രമുണ്ട്, അതൊന്നും വലിയ കേസല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്, എനിക്ക് വീട്ടിലെ സ്ഥിതി കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ അമ്മയിലെ നോക്കുന്നത്, അമ്മ എന്നെ കൊണ്ട് ഒരുപാട് പഠിപ്പിക്കണമെന്ന് വെച്ച്, പക്ഷേ വീട്ടിലെ ഗതി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു കോളേജ് പ്രിൻസിപ്പളായി ഈ സിനിമയിൽ ആശംസകളോടെ തന്നെ. ആ ഒരുപാട് ഷോട്ടുകളുണ്ട് കോളേജ് പ്രിൻസിപ്പൾ. അപ്പോൾ സിനിമയിൽ എങ്ങനെ പലതും ആവാം അബു സാഹിബേ. സത്യത്തിൽ നിങ്ങൾ രണ്ടാളും സത്യം പറഞ്ഞാൽ പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണോ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നതാണോ കൂടുതൽ എളുപ്പം? രാഷ്ട്രീയത്തിൽ അഭിനയിക്കാൻ അറിയാതെ പോയതാണ് നഷ്ടം. അല്ല, രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ പല ടൈപ്പുണ്ട്, അഭിനയം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇടപെടുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ വികാരമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. നമ്മൾ അഭിനയിച്ച് മറുപടി പറഞ്ഞിട്ട് അവനെ പറ്റിക്കേണ്ടതല്ല. പലപ്പോഴും പലയിടത്തും മൂല്യശോഷണം വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എന്താ, ഉന്നത മൂല്യങ്ങൾ കൊണ്ടു കിടക്കുന്ന ആളല്ലേ. അത് സി പി ഐ കാരനെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിയിരിക്കട്ടോ എപ്പോഴും. അല്ല, സി പി ഐനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ധാരണ മൊത്തം മനുഷ്യന്മാർക്കുണ്ടല്ലോ. ഇങ്ങൊക്കെ എന്താ തോന്നിയിരുന്നത്, രാഷ്ട്രീയത്തിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ അഭിനയിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കുറേ കൂടിയൊക്കെ മാറി. ഓരോ ആളുകളിങ്ങനെ ചുറ്റി പറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുക. പണിയെടുക്കുന്നവർക്ക് സ്ഥാനം എന്ന് മാറി മണിയടിക്കുന്നവർക്ക് കൂടി സ്ഥാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ. നല്ല നല്ല വേർഡാണ്. ഇപ്പം അങ്ങനെയാണല്ലോ കോൺഗ്രസ്സുകാരൊക്കെ അതിൻ്റെ അർത്ഥം ശരിക്കറിയുള്ളൂ. അതിപ്പോൾ നിങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞാലേ ഈ പിന്നെ എന്താണ് പറയുക, ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ തലമുറയായിരിക്കും അല്ലേ? ആദ്യത്തെ തലമുറ ഒരാൾ 48, ഒരാൾ 52. സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ, ഇപ്പോൾ കെ എസ് യു വഴിയൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ എന്താണ് നിങ്ങൾക്കൊരു പിന്നെ താല്പര്യം വരാൻ കാരണം? സത്യത്തിൽ പൊളിറ്റിക്സിലേക്ക് വരുന്നത് ആ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. കൂടുതൽ ആളുകളുമായി ഇടപഴകുകയും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നാട്ടിൽ ധാരാളം ഇപ്പം എന്നെ പോലുള്ള ആളുകൾ, എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ നാട്ടിലെ നാടിന് വേണ്ടിയും ചുറ്റുവട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് സഹായം ഈ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്നായിരിക്കില്ലേ രവിയേട്ടൻ കാരണം? അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലാണെന്ന് പറഞ്ഞല്ലോ. എന്നെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ കൂടെ നോക്കുന്നത്. താങ്കൾ അമ്മേനെ കുറിച്ച് പറഞ്ഞല്ലോ. അമ്മ മരിച്ചപ്പം, മരിച്ചത് 84 അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അമ്മയാണ് വലിയ മോഹത്തോടെ എന്നെ വളർത്തിയത്. നീ വലിയ ആളാവും എന്നമ്മ പറയും. അമ്മ വലിയ ആളാവും എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് വലിയ ആളാക്കുന്ന നീണ്ടും പോകുന്നല്ല. അതെ, എന്നാ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലം എന്താ പറഞ്ഞാൽ, ഞാൻ 6 കഴിഞ്ഞ് 7 എത്തിയപ്പോഴാണ് അച്ഛൻ മരിച്ചത്. പിന്നെ ഗതിയില്ലാതെ വന്നു, പിന്നെ പഠിച്ചുകൊണ്ട് ബീഡിപ്പണി എടുക്കേണ്ട വന്നു. ആ ഗതിയിൽ വന്നപ്പോൾ പിന്നെ എൻ്റെ യാത്ര, ഞാൻ രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിന് കണ്ണൂർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം പരിശീലനം തന്നെ നടക്കുന്നത് ഈ ബീഡി വർക്ക് കേന്ദ്രങ്ങൾ. അതെ അതെ, അത് ഒരു വലിയ ഊർജ്ജമായിരുന്നു ബീഡി വർക്കേഴ്സിൻ്റെ കൂടെ വരുമ്പോൾ അവിടുന്ന് രാഷ്ട്രീയം പഠിക്കാം. അതെ, അതിന് മുമ്പ്
ഞാൻ ബാലസംഘത്തിൽ അതിനു മുമ്പ് വന്നത് അവിടെ ബാലസംഘമായിരുന്നു പ്രധാനം, അതിൻ്റെ നേതാവായിട്ട് വന്ന അത് കമ്മ്യൂണിസ്റ്റ്. ഈ അബുക്കാക്കും വീട്ടിൽ പൈസ ഉണ്ടായിരുന്നെങ്കിലും ചുറ്റുപാടും ഈ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു അല്ലേ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. പിന്നെ ജനിച്ചു വളർന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു മൂന്ന് ആനയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം ഭൂമിയൊക്കെ പാട്ടത്തിൽ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഒക്കെ അന്ന് കാര്യമായിട്ടുള്ള കാലമാണ്. അപ്പോൾ അന്നത്തെ ഈ ഓണക്കാലമൊക്കെ ഇന്നും ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓണത്തിന് ഈ നാളികേരം വരയ്ക്കുന്ന ആളുകൾ കുയിലേറ്റക്കാരെന്നാണ് പറയുക. അപ്പോൾ അവർ ഈ തിരുവോണത്തിന് കൂയിനെ കൊണ്ടുതരും, അതുപോലെ നേന്ത്രക്കൊല കൊണ്ടുതരും, കോഴി അത് മുടങ്ങാതെ കൊണ്ടുതരും. മൂന്നാല് വലിക്കാരുണ്ടെങ്കിൽ ആ നാലാളുകൾ മത്സര ബുദ്ധിയോടുകൂടി ഈ കൂയു കോഴി ഇന്നത്തെ പോലെ വിൽക്കുന്നതല്ല, വീട്ടിൽ വീട്ടിൽ വളർത്തിയ നല്ല പൂവൻകോഴി നമുക്ക് തരാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന അത് അവർ കൊണ്ടുതരായിരുന്നു. പിന്നെ അതുപോലെ ഈ ഓണത്തിന് ഞങ്ങളൊക്കെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ, കൃഷി പാടത്തും അതുപോലുള്ള സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് ഈ ഓണക്കോടി അതായത് മില്ലിന്നൊക്കെ വാങ്ങുന്ന നെയ്തമുണ്ട്, ഒരു കൊത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊത്ത് വാങ്ങി അതിങ്ങനെ മുറിച്ച് ഈ ആളുകൾക്ക് കൊടുക്കുകയായിരുന്നു. ഇത് ഒരു ഭൂപ്രഭുവിൻ്റെ ഓർമ്മ. തൊട്ടടുത്ത വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുപേര് തന്നെയാണ് അവിടെ, പക്ഷേ ഒരു അപ്പു എന്ന് പറഞ്ഞ ആളെ വീടായിരുന്നു. അവിടെ ഓണത്തിന് പായസം ഉണ്ടാക്കും. പായസം എന്ന് പറഞ്ഞാൽ ഈ ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടുള്ള പായസമാണ്, അല്ലാതെ ഇപ്പോഴത്തെ പാൽപ്പായസം ഒന്നുമല്ല. അത് പ്രഥമൻ എന്ന് പറയും. അത് പിഴിഞ്ഞ് ഞങ്ങൾക്ക് വർഷത്ത് ഒരിക്കലാണെങ്കിലും അതുണ്ടാകും. ഇപ്പോഴും അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കിസ്മിസോ ഒക്കെ വേണ്ടത്ര ഒന്നും അതിനകത്തുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും ആ പായസത്തിന് വലിയ സ്വാദായിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല, ഒരു നാലഞ്ച് വീട്ടിലെങ്കിലും പോയിട്ട് ഞങ്ങളന്ന് കുട്ടിക്കാലത്ത് പായസമൊക്കെ കഴിക്കുക. അപ്പോൾ ഓണം ഈ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളന്നിങ്ങനെ കുട്ടിക്കാലത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നടത്തിയതൊക്കെ എപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. ഒരു ഒരു ഭൂപ്രഭുവിൻ്റെ ഓർമ്മ എങ്ങനെയാണ് ഓർത്തില്ലേ? ഈ കണ്ണൂർ ഭാഗത്ത് ഓണം എന്നുള്ള കോഴിക്കോട് ഓണം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ, കാണില്ലെന്ന് തോന്നുന്നു. കണ്ണൂരും കോഴിക്കോടിലും ഏതാണ്ട് ഒരുമാതിരിയാണ്. മലബാറിലെ ഓണയിൽ ഒരുമാതിരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഓണത്തിൻ്റെ സദ്യ അതാണല്ലോ, നമ്മൾ ഓണത്തിനാണ് വയറുനിറച്ചെന്ന് കൃത്യമായ സദ്യ കഴിക്കുന്നത്. ഓണസദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓണസദ്യ തുടങ്ങുന്നത് പപ്പടവും പഴവും കുഴച്ചിട്ടാണ് തുടങ്ങുക. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആദ്യം എലിയിൽ കൊണ്ടുവന്നിട്ട് മൂന്ന് പപ്പടം വെക്കും, ആ പപ്പടം പൊടിക്കും. അത് കഴിഞ്ഞാൽ മൂന്ന് പാളിയന്തോടം പഴം, ഇത് അവിടെ ഇവിടെ മൈസൂർ പഴം, മൈസൂർ പഴം ഞമ്മടി ചേർക്കും. അതിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് പഞ്ചസാര ഇടും, അതിൻ്റെ മേലെ നെയ്. ഇത് ചേർത്ത് കഴിക്കുന്ന ആ പപ്പടവും പഴവും കഴിക്കില്ല, അതാ ഫസ്റ്റ് റൗണ്ട്. നമ്മളവിടെ എൻ്റെ ചെറുപ്പത്തിൽ അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ചോറ്. അവിടെ എന്ന് പറഞ്ഞാൽ എലിയിൽ ചോറ് വിളമ്പും, കുഴി കുത്തും, ഒരു മൂന്ന് കുഴി ഉറപ്പാണ്. ഒരു കുഴിയിൽ സാമ്പാർ അല്ലെങ്കിൽ കായ്ക്കറി, താങ്കൾ പറഞ്ഞ പോലെ കായ് കൊണ്ടുവരും കായ്ക്കറി. രണ്ടാമത്തിൻ്റെ അകത്താണ് മീൻകറി. മീൻകറി മീനും കൊണ്ട് വരുന്ന ഒരു വരവുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചട്ടിയില്ലേ, ചട്ടി കരിയുള്ള ചട്ടിയാണ്. ആ ചട്ടി ഒരു കടലാസ് ഇങ്ങനെ കയ്യിൽ വെച്ച് ചട്ടി അതിൻ്റെ മേലെ വെക്കും. എന്നിട്ട് മീൻകറി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുക, മീൻ കഷണമുണ്ടോ? അത് തരുന്ന വാസുവോട്ടൻ തരും. ഇത് സാധാരണ സദ്യക്ക് അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് അമ്മയത് കൊണ്ട് തരുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വരവുണ്ട്, അത് നേരത്തെ അറിയും. അടുക്കളയിൽ നിന്ന് എടുക്കുമ്പോൾ അറിയും എന്താണ്? ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ വറുത്തരച്ച ചിക്കൻ, അതിൻ്റെ ഒരു സുഗന്ധം ഒരു വല്ലാത്ത ഗന്ധമാണ്. മാത്രമല്ല ചോറ് കഴിഞ്ഞാൽ പിന്നെ പായസമുണ്ട്. ബോളിയും പായസവും ലാസ്റ്റ് ഇനം. മൂന്ന് പായസം ഉറപ്പാണ്, ബോളി ചേർത്തൊരു പായസമുണ്ട്, അതും കൂടി കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെയും ഉണ്ട് മോരും ചോറും അല്ലെങ്കിൽ രസവും ചോറും. അത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിക്കാൻ മോരോ എന്നെങ്കിലും ഒന്ന് എൻ്റെ കൂടെ വരും. അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് കേട്ടത് മാവേലിൻ്റെ കാലത്താണല്ലോ ഈ ഓണത്തിൻ്റെത്. മാവേലിൻ്റെ ഓർമ്മയാണല്ലോ മാവേലി വരും. മാവേലി ആദ്യം വരുന്ന തിരുവനന്തപുരത്താണ്. മാവേലി വേഷം കിട്ടുന്ന ആളാട്ടോ. അതെയാ, തിരുവനന്തപുരത്താണ് വരുന്നത് മാവേലി. അവിടെ വന്നിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുതലെല്ലാം ഒന്ന് കറങ്ങി, കറങ്ങിയാലേ ചാപ്പാട് കഴിച്ചപ്പോൾ എല്ലാം കഴിച്ചപ്പോൾ മാവേലി ഇങ്ങനെ പറഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്കൊരു കോടി
കിട്ടിയില്ല. അപ്പോൾ അവിടെയുള്ള ആൾ വിവരം കൊടുത്ത് മലബാർ, അന്ന് മലബാർ ബ്രിട്ടീഷുകാരൻ്റെ മലബാറാണ്, വിവരം കൊടുത്ത് അങ്ങനെയായി ഇവിടുന്ന് കോഴി ഇവിടെ എത്തുമ്പോഴേക്ക് കോഴിയും മത്സ്യവും വന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. ഗവൺമെൻറ് മറ്റേ ഓണം പരാഘോഷം നടത്തൂലേ, അങ്ങനെ കോഴിക്കോട് ഒരു ഓണം പരാഘോഷം നടത്തിയിട്ടേ അതിഭയങ്കരമായ വരാഘോഷത്തിൻ്റെ ഈ പിന്നെ സാംസ്കാരിക ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് സമാപന സമ്മേളനം അല്ല ആ ബീച്ചിൽ സാംസ്കാരിക സമ്മേളനം ബീച്ചിൽ ഇങ്ങനെ തുടങ്ങാനിരുന്നപ്പോൾ മാവേലിയായിട്ട് കയറി ചെന്ന ആളാണ്. ആ അത് ശരി, അങ്ങനെയല്ലേ. ഞാൻ ആ ഓണത്തിന് മാവേലിൻ്റെ വേഷമാണ്, മാവേലിൻ്റെ വേഷമണിഞ്ഞ് കോഴിക്കോട് നഗരത്തിലൂടെ ഒരു തുറന്ന വണ്ടി ചെന്ന് കുറേ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മൂന്നാല് സ്റ്റേജിൽ നിന്ന് അവിടെയുള്ള ആളുകളൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് കാര്യമായിട്ട് അനുഗ്രഹിച്ച് നിങ്ങളൊരു കൂട്ടുകാരൻ. അവസാനം ഞാൻ ഈ സാംസ്കാരിക സമ്മേളനം പൊതുസമ്മേളനം ബീച്ചിലാണ്. അവിടെ മന്ത്രി ടി പി രാമകൃഷ്ണനുണ്ട്. വിശിഷ്ട അതിഥിയായി വന്നത് വിനീത് ശ്രീനിവാസനാണ്. ആ അപ്പോൾ എനിക്കറിയാം ഓണത്തിന് ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്നത് മറ്റാരെയുമല്ല വിനീത് ശ്രീനിവാസൻ. ഏത് നടൻ വന്നാലും മമ്മൂട്ടി വന്നാൽ പോലും മഹാബലിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് മഹാബലിയുടെ വേഷം അണിഞ്ഞ് ഞാൻ ആ വേദിയിലെത്തി. ഒരു 10-15 മിനിറ്റ് നേരം സത്യം പറഞ്ഞാൽ ഞാനൊരു മഹാബലി തന്നെയായി. അവിടെ എന്നെ എന്നെ വിനീത് ശ്രീനിവാസൻ എൻ്റെ കാല് തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചു. ഇതിനിടയ്ക്ക് പിന്നെ ബിനോയ് പറഞ്ഞത് കേരളത്തിന് മാതൃകയായിട്ട് ഏക്കാലത്തേക്ക് മാതൃകയായിട്ടും വന്ന ഒരൊറ്റ ഭരണാധികാരിയേ ഉള്ളൂ, അത് സി എച്ച് മേനോനാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടായിരത്തിണ്ടോ? കാരണം അതാ മാതൃകാ ഭരണാധികാരിയാണ് അദ്ദേഹം, പക്ഷേ അവർക്ക് എല്ലാവർക്കും മാതൃകയാണ് മഹാബലി. അത് മഹാബലി. ഈ ആധുനിക കാലത്ത് വന്നാൽ നമ്മളെ ഈ മുഖ്യമന്ത്രി 1952 ശേഷം കേരളം കണ്ട ഈ ഒരു മാതൃകാ ഭരണം കാഴ്ചവെച്ച തർക്കമില്ല. അച്യുതമേനോൻ അവസാന കാലത്ത് അദ്ദേഹം മരിക്കുന്നതിന് കുറേ കാലം മുമ്പ് ഒരു സെന്നോട് സംസാരിച്ചിരുന്നു, മനസ്സ് തുറന്നിട്ട്. തൃശ്ശൂർ താമസിക്കും? അല്ല, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് വന്നിട്ട് MLA ഹോസ്റ്റലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് രവി, എന്നെ രവി എന്നാണ് വിളിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു പാടുണ്ട്, കറുത്ത പാട്. അത് മായാത്ത പാടാണ്, ഇനി മായ്ക്കാനും കഴിയില്ല. ഞാൻ ചെന്ത് രാജസംഭവം മാത്രമല്ല, ആ സംഭവത്തിന് ശേഷം ഈശ്വരവാര്യരുടെ അദ്ദേഹത്തെ കാണാൻ പോയി 3 തവണ അതെല്ലാം വിവരിച്ച് അവസാനമായി ഈശ്വരവാര്യരെ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ IG കൊടുത്തിരിക്കുന്ന പേപ്പർ കൊടുത്തു. വേറെ IG പറഞ്ഞിരിക്കുക അങ്ങനെ ഒരാളെ പിടിച്ചിട്ടില്ലാന്ന്. മെനോൻ പച്ചക്കള്ളം പറയുക, പോലീസ് പിടിച്ചിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഉടുപ്പിട്ട് പോയിട്ട് പിടിക്കാൻ പറ്റുമോ? ഓ, ആ വാക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ വാക്ക് എൻ്റെ എങ്ങനെ എൻ്റെ നാവിൽ നിന്ന് ആ വാക്ക് വന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ പറയരുതായിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞത്. അത് പിന്നെ വാര്യരുടെ വാക്കായിട്ട് വാര്യരെ പറഞ്ഞതായിട്ട് അത് പുറത്തേക്ക് വരുന്നത്. അല്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തോർത്തെടുത്ത് തോളിലിട്ടിട്ട് രാവിലെ തന്നെ നിന്നെ മോനെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു എന്നുള്ള. അല്ല, അങ്ങനെയല്ല, ഇത് തന്നെ ചോദിച്ചത്. വാര്യരുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളതല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുതായിരുന്നു, ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛനോട് അങ്ങനെ ഒരു വാക്ക് പറയരുതായിരുന്നു, അത് അദ്ദേഹത്തെ മനസ്സിനെ വേദനിപ്പിക്കും. ആ വേദന എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ പാടെൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അന്ന് അദ്ദേഹം എന്നിട്ട് സെൻട്രൽ കമ്മിറ്റിയോട് പറഞ്ഞു ഞാൻ മാറുക. സെൻട്രൽ കമ്മിറ്റി സമ്മതിച്ചില്ല. അതാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ഇല്ലെന്ന് പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റിയോട് പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുകയാണെന്ന് പിന്നെ അടിയന്തരാവസ്ഥ കാലത്തോ? ആ സമയത്ത് തന്നെ. അത് ശരി. ആ സമ്മതിച്ചില്ല, സെൻട്രൽ കമ്മിറ്റി സമ്മതിച്ചില്ല, ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിന്ന്. അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ നടന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലെ അയാൾ മത്സരിച്ചില്ലല്ലോ 77. പക്ഷേ അന്നത്തെ മുദ്രാവാക്യം ഉണ്ടല്ലോ, കുടിലുകളിൽ കൂരകളിൽ കൺമണി പോൽ സൂക്ഷിക്കും ജനമുന്നണി നേതാവാണ് അച്യുതമേനോൻ. അതെ. ആ മുന്നണിക്കും, ആ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ആ മുന്നണിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത അതിനുശേഷം കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ മുന്നണി തിരിച്ചു വരാൻ യാതൊരു സാധ്യതയും ഇനി കേരളത്തിൽ ഇല്ല. നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മൾ പറയണ്ട. ഒരു വലിയ രവിയേട്ടൻ ആദ്യം തന്നെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ രവിയേട്ടൻ പറഞ്ഞത് രാഷ്ട്രീയം പറയില്ല എന്നാണ്. അതിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്ന് തോന്നും, ഇനി നീട്ടണ്ട എന്ന് തോന്നും. അതുകൊണ്ട് ഈ ഓണം ഇങ്ങനെ കഴിഞ്ഞുപോയ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയും കഴിഞ്ഞുപോയൊരു നല്ല മുന്നണിയുടെ ഓർമ്മയും
കഴിഞ്ഞു പോയ ഒരു നല്ല മുഖ്യമന്ത്രിയുടെ ഓർമ്മ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. നമസ്കാരം.